ാണ് ശ്രീ ഫക്രുദ്ദീൻ അലി. ജനാധിപത്യ ഉത്സവത്തിനാണ് കൊടി കയറിയിരിക്കുന്നത്. പക്ഷേ ഇത്തവണ ഈ ആത്മവിശ്വാസം അതിന്റെ അങ്ങേ അറ്റത്താണല്ലോ ബി ജെ പിക്ക്. അതാണല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിരമായിട്ട് റാലികളിൽ പറയുന്നത്, ഇത്തവണ 400-ലധികം സീറ്റുകൾ എന്നതാണ് ലക്ഷ്യമെന്ന്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 2 മാസത്തെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് ഏതെങ്കിലും രീതിയിൽ ഒരു വെല്ലുവിളി ഉയർത്താൻ കഴിയുന്നുണ്ടോ ബി ജെ പി മുന്നണിക്ക്? ഒരു കാര്യം, അപ്പോൾ എല്ലാവരും വെള്ളം കുടിച്ച് പണ്ടാറണം, അമ്മമാര് ചൂടത്താണ് ഇലക്ഷൻ വരാൻ പോകുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. അതിൽ ഇന്ത്യ സഖ്യം കുറച്ച് കൂടുതൽ വെള്ളം കുടിക്കാനാണ് സാധ്യത. കാരണം അവരൊരു മൂമെൻ്റൊക്കെ അവരുണ്ടാക്കി കൊണ്ടുവന്നിരുന്നു, അതാണ് നിതീഷൊക്കെ കൂടുള്ള സമയത്ത്. ആ കൂട്ടത്തിൽ അവർക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു നിതീഷ്. പക്ഷേ നിതീഷൊക്കെ അങ്ങ് പോയതിനു ശേഷം ആ മൂമെൻ്റ് ഇല്ലാതെ മാത്രമല്ല, അവരുടെ തന്നെ ഒരു മൊബൈൽ ഭയങ്കരമായിട്ട് വീക്കം ചെയ്ത പോലത്തെ. അപ്പോഴാണ് ഈ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ന്യായ യാത്ര നടന്ന സമയത്ത് മറ്റേ ആയമണ്ഡല ബംഗാളിലെ ആയമാ സൈഡിലേക്ക് പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ അതാണൊരു സ്ഥിതി. അപ്പോൾ ഒരു ചലഞ്ച് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അവർക്ക് സീറ്റുകൾ കൂട്ടാൻ പറ്റുമെന്നായിരിക്കും അവരിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലപ്പോൾ മോഡീനെ അല്ലെങ്കിൽ NDAനെ മറച്ചിടാമെന്നുള്ള ഒരു ടാർഗറ്റ് ഇപ്പോൾ അവർക്കുണ്ടെന്ന് തോന്നുന്നില്ല. അത് ഓപ്പണായിട്ട് അവർ സമ്മതിച്ചു തരാൻ സാധ്യതയല്ല, പക്ഷേ അതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഈ ഓരോ സംസ്ഥാനത്തും ഈ തെരഞ്ഞെടുപ്പ് സീറ്റ് ചർച്ചകൾ നടക്കുമ്പോൾ അവിടെ ഒരിടത്തും പ്രശ്നമുണ്ടാകുന്നില്ല. ഇപ്പോൾ ഇവിടെ ശരിയാണ്, ബംഗാളിൽ ശരിയാണ്, അവിടെ തൃണമൂൽ കോൺഗ്രസ് ഇങ്ങനെ ഒരു സഖ്യത്തിന് താല്പര്യം കാണിച്ചിട്ടില്ല. പക്ഷേ ഉത്തർപ്രദേശിലേക്ക് വരികയാണെങ്കിൽ അവിടെ സഖ്യത്തിന് ഒരു കുഴപ്പവും ഉണ്ടാകുന്നില്ല. ബീഹാറിൽ നിതീഷ് കുമാർ പോയെങ്കിലും ബാക്കിയുള്ളവർ ചേർന്ന് സഖ്യം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥലങ്ങളിൽ മറ്റു പാർട്ടികളിൽ അങ്ങനെ അവർക്ക് ചെറിയ വിട്ടുവീഴ്ചകൾ നൽകിക്കൊണ്ട് സഹകരിപ്പിക്കും എന്ന സൂചനയാണ് കോൺഗ്രസ് നൽകുന്നത്. ആം ആദ്മി പാർട്ടിയോടൊപ്പം ഡൽഹിയിൽ പോലും അങ്ങനെ ഒരു സഖ്യത്തിന് കഴിഞ്ഞിട്ടുമുണ്ട്. പഞ്ചാബിലില്ല എങ്കിൽ പോലും. പിന്നെ ഇങ്ങോട്ട് തെക്കേ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു സഖ്യത്തിൽ പ്രശ്നമില്ല. ഈ തെലങ്കാനയിലില്ല, ആന്ധ്രാപ്രദേശിലില്ല, കർണാടകത്തിലില്ല, അങ്ങനെ കുഴപ്പമൊന്നും ഇല്ല. കേരളത്തിൽ പിന്നെ ഈ പരസ്പരം ഏറ്റുമുട്ടുന്നത് കൊണ്ട് അങ്ങനെ ഒരു സഖ്യ സാധ്യത ഇല്ലല്ലോ ഇന്ത്യ മുന്നണിക്ക്. അപ്പോൾ അതെന്തെങ്കിലും പോസിറ്റീവ് സൂചനയാണോ നൽകുന്നത് ഇന്ത്യ സഖ്യത്തിന്? അല്ല, അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മാധ്യമമായിട്ട് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും സീറ്റ് ഇൻക്രീസ് ചെയ്താലേ ഇൻക്രീസ് ചെയ്യാം, അങ്ങനെയുള്ള ഒരു സാധ്യതയുള്ളൂ. അതിൽ തന്നെ ഈ പറയുന്ന എന്താണ് UPയിലൊക്കെ ഏതാണ്ട് 95% കൂടുതൽ സീറ്റുകൾ അവർ പിടിച്ചെടുക്കണം. അതൊന്നും ഇപ്പോഴത്തെ ഒരു അയോധ്യാനന്തര കാലഘട്ടത്തിൽ അത്ര എളുപ്പമല്ല. പിന്നെ പൊതുവെ അല്ലെങ്കിൽ ഇക്കോണമിയൊക്കെ ആ രീതിയിൽ ഡിപ്രസിങ് ആ രീതിയിൽ പോകണം, അതും ഇല്ലല്ലോ. അപ്പോൾ ഒന്ന് ഒരു പൊളിറ്റിക്കലായിട്ട് ഓൾറെഡി അയോധ്യ കേസം കിട്ടിയൊരു എഡ്ജുണ്ട്. ഒരു പക്ഷേ കഴിഞ്ഞാൽ ഫുൾവാമയ്ക്ക് കേസം കിട്ടിയ എഡ്ജ് എന്നൊക്കെ പറഞ്ഞാൽ അയോധ്യ കേസം കിട്ടിയൊരു എഡ്ജുണ്ട്. പിന്നെ എന്ന് പറയുന്നത്, പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന ഇക്കോണമി കുഴപ്പമില്ലാത്ത രീതിയിൽ ഇക്കോണമി പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു പുതിയൊരു മിസൈൽ അയക്കുണ്ടായി ചന്ദ്രലേക്ക് തന്നെ ആളെ വിടാം, മീൻ ശൂന്യാകാശത്തേക്ക് ആളെ വിടാൻ പോകുന്നു ഗഗൻ. അപ്പോൾ ഇതൊക്കെ തന്നെ പല തരത്തിലുള്ള, പിന്നെ സ്ത്രീകളുടെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടുള്ള പദ്ധതികൾ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവിധം ജനങ്ങളെയും അവരുടെ താല്പര്യങ്ങളെ കാറ്റർ ചെയ്യുന്ന രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ് പെർഫോം ചെയ്യുമ്പോൾ ഇന്ദിരാ ഗാന്ധിക്ക് ഏറ്റവും ശക്തനായിട്ടുള്ള ഭരണാധികാരി അല്ലി മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്യുന്ന സമയത്ത് അത് ഫ്രണ്ട് ലൈനിൽ മാത്രമല്ല അതിന് പിന്നിലും ശക്തമായ ലീഡർഷിപ്പ് ഉണ്ടാകുമ്പോൾ അതിനെ മറികടന്ന് ഇവർക്കൊക്കെ വോട്ട് ചെയ്യേണ്ട ഒരു സാധ്യത, വോട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ഇത്തരം നിങ്ങളീ പറഞ്ഞ പോലുള്ള സഖ്യങ്ങൾ കഴിഞ്ഞ ഇലക്ഷൻ തമിഴ്നാട്ടിലുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ തവണ, അതുപോലെ തന്നെ വ്യത്യസ്തമായ UPയിലുണ്ടായിരുന്നു, ഇവിടെയൊക്കെ തന്നെ പല രീതിയിലുള്ള സഖ്യങ്ങൾ വന്നതാണ്. അതൊന്നും ആ വലിയ രീതിയിൽ ഈ പറയുന്ന മോഡിയുടെ ഇമേജിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന NDA സഖ്യത്തിൻ്റെ സാധ്യതകളെ സ്പോയിൽ ചെയ്യുന്നതായി നമ്മൾ കണ്ടിട്ടില്ല. അതാണൊരു കാര്യം. ശരി, ശ്രീ പണിക്കർ.